ചില ആളുകളുടെ മണ്ടത്തരങ്ങളെ കുറിച്ച് ഓർത്താൽ തന്നെ ഒരു ദിവസത്തേക്ക് നിർത്താതെ ചിരിക്കാനുള്ള വകുപ്പുണ്ടാക്കും. പറഞ്ഞു കേൾക്കുന്ന മണ്ടത്തരങ്ങളെക്കാൾ എഫക്റ്റ് ആയിരിക്കും അത് നേരിട്ട് കാണുകയാണെങ്കിൽ. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ക്യാമറയിൽ പതിഞ്ഞ കുറച്ച് മണ്ടത്തരങ്ങളാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. ബ്രില്യൻ്റ് ആയിട്ടുള്ളവരാണ് FBI ഓഫീസേഴ്സ് എന്ന് നമുക്കറിയാം. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും അവർ എത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണിത്. വളരെ ബുദ്ധിമുട്ടി ഒരു ഗേറ്റിന് മുകളിലൂടെ കയറി കോമ്പൗണ്ടിനുള്ളിലേക്ക് ഒരു ഓഫീസർ പോകുന്നത് നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ നടത്തം കണ്ടാൽ തന്നെ അറിയാം ഒരു യുദ്ധം ജയിച്ചു പോകുന്ന സന്തോഷത്തോടെയാണ് സാഹസികമായി ഗേറ്റ് ചാടിക്കടന്നത് എന്ന്. പക്ഷേ പിന്നിൽ നടന്ന ട്വിസ്റ്റ് അദ്ദേഹം കണ്ടില്ല. വെറുതെ തള്ളിയാൽ തുറക്കുന്ന ഗേറ്റ് ആയിരുന്നു അദ്ദേഹം കഷ്ടപ്പെട്ട് ചാടിക്കടന്നത്. ഷാമ്പെയിൻ ബോട്ടിലുകൾ വാളുകൊണ്ട് തുറക്കുന്ന രീതിയാണ് സാബ്രിച്ച്. ഈ രീതിയിൽ അനവധി ആളുകൾ ഷാമ്പെയിൻ ബോട്ടിലുകൾ തുറക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കാണാറുള്ളതാണ്. എന്നാൽ മൈക്കിൾ മിനിലോ എന്നൊരാൾ വലിയൊരു ഷാമ്പെയിൻ ബോട്ടിൽ ഓപ്പൺ ചെയ്ത് മറ്റുള്ളവർ ചെയ്തു വെച്ചതെല്ലാം പഴങ്കഥയാക്കി കളഞ്ഞു. ആദ്യം ചെയ്തപ്പോൾ ബോട്ടിൽ ഓപ്പൺ ആയില്ലെങ്കിലും അദ്ദേഹം നിർത്താതെ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ബലം അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. അതോടെ മൈക്കിൾ മിനിലോ ലോക പ്രശസ്തനായി. ന്യൂസിൽ കാണുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്നവർക്കാണ് ഈ വീഡിയോ. ലൂസിയാങ് എന്നുപേരുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടർ വെള്ളപ്പൊക്കമുള്ള സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒരുപാട് വെള്ളം പൊങ്ങിയിട്ടുള്ളതിനാൽ ഒരു ബോട്ടിൽ കയറി അതിസാഹസികമായിട്ടാണ് ന്യൂസ് റിപ്പോർട്ടിംഗ്. പക്ഷേ ആ സാഹസികതയ്ക്ക് സെക്കൻഡുകൾ മാത്രമേ ജീവനുണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്തു കൂടി ഒരാൾ നടന്നു പോയപ്പോൾ ആ സാഹസികത മരിച്ചു വീഴുകയായിരുന്നു സുഹൃത്തുക്കളെ. ഇത്തരത്തിലെ മറ്റൊരു സാഹസിക റിപ്പോർട്ടറാണ് മിഷേൽ കൊസ്നിസ്കി. പക്ഷെ കഥ രണ്ടും സെയിമാണ്. Good morning. Well, obviously we're getting a nice break from the rain, but not the flooding. This is essentially now a part of the Passaic River in this neighborhood. It rushed ട്രെയിനിന്റെ ഡോറിൽ സെൻസർ സംവിധാനങ്ങൾ വെച്ചതുകൊണ്ട് ഡോറുകൾക്കിടയിൽ തടസ്സമുണ്ടായാൽ ഡോർ അടയില്ലല്ലോ. എന്നാൽ ഈ മുത്തച്ഛന് അത് അറിയില്ലാത്തത് കൊണ്ടായിരിക്കും. ഡോറിന്റെ അടുത്ത് നിൽക്കുന്ന ഈ മുത്തച്ഛന്റെ കയ്യിലുള്ള കൂട് ഡോർ അടയുമ്പോൾ കൃത്യമായി ഡോറുകൾക്കിടയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ അതൊന്ന് നീക്കി പിടിക്കുവാൻ അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞു മടുത്തു കാണും. സുഖമായി നടന്നു പോകുവാനുള്ള വഴിയുണ്ടായിട്ടും വളഞ്ഞ വഴികൾ തിരഞ്ഞെടുക്കുന്നവരുടെ ഒരു പ്രതിനിധിയാണ് ഇദ്ദേഹം. വഴിയുടെ നടുവിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ബാർ ചാടിക്കിടക്കുവാൻ നോക്കിയ ഒരു വിരുദ്ധനാണിത്. ചാടുന്നത് വരെയുള്ള കഥ ഓക്കെ, പക്ഷെ ചെറിയൊരു പ്രശ്നം പറ്റി. ഇത് ഏത് വഴിയാണ് പാൻറിനുള്ളിലേക്ക് കയറി പോയതെന്ന് ഒരൈഡിയയും കിട്ടുന്നില്ല. ഒരുപാട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം കൃത്യമായി ചെയ്യാൻ സാധിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ഇതുപോലെയുള്ള ടേബിൾ ട്രിക്ക്. കൂടാതെ ഒരുപാട് ആളുകളുടെ പ്രശംസ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണിത്. അത്തരത്തിൽ ഒന്ന് ശ്രമിച്ചു നോക്കിയ വ്യക്തിയാണിത്. ഒരു പാർട്ടി നടന്നുകൊണ്ടിരുന്നപ്പോൾ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ടേബിൾ ട്രിക്ക് ചെയ്തതാണെങ്കിലും വളരെ മനോഹരമായിട്ട് ചീറ്റിപ്പോയി. വാഹനങ്ങളുടെ വരവോടെ ചരക്കു നീക്കങ്ങൾ സുഗമമായി എന്ന് നമുക്കറിയാം. എങ്കിലും ഓരോ വാഹനത്തിലും എത്രമാത്രം വസ്തുക്കൾ കൊണ്ടുപോകുവാൻ കഴിയുമെന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട്. എന്നാൽ ഈ ഡ്രൈവറിന് ബുദ്ധി കൂടിപ്പോയിട്ടാണോ അത് മണ്ടനായിട്ടാണോ എന്നറിയില്ല. എന്തായാലും ഇത്രമാത്രം വസ്തുക്കൾ ഒരു വാഹനത്തിൽ കൊണ്ടുപോകുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും എന്നറിയാൻ അധികം ബുദ്ധി വേണ്ട എന്നതാണ് എൻ്റെ ഒരു ഇത്. കാറ് സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കാർ വാഷിംഗ് ചെയ്യിപ്പിക്കുന്നത് സാധാരണയായിട്ടുള്ള കാര്യമാണ്. കാർ വാഷിംഗ് സമയത്തുള്ള നിരവധി തമാശകൾ നമ്മൾ കണ്ടിട്ടുമുണ്ട്. ആത്മാർത്ഥത കൂടിപ്പോയ ഒരു മനുഷ്യൻ കാറ് കഴുകുന്ന വീഡിയോയാണിത്. കാറിന്റെ ഉൾഭാഗം ഓസ് ഉപയോഗിച്ച് വെള്ളം ചീറ്റി കഴുകുകയാണ്. ഇതൊരു തൊഴിലാളിയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത മുതലാളിയെ കാണിക്കുന്നതിന് വേണ്ടി അതെല്ലാം വീഡിയോ എടുത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തൊരു ആത്മാർത്ഥതയുള്ള മനുഷ്യനാണല്ലേ ഇദ്ദേഹം.
ബസ്സുകളിലും ട്രെയിനുകളിലും ആളുകളെ കുത്തി നിറച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് കാഴ്ചകൾ ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അതിനേക്കാളെല്ലാം കൂടിയ ഒരു മാരക വേർഷനാണിത്. ബൈക്ക് ഉൾപ്പെടെയാണ് ഇതിൽ ആളുകളെ കുത്തി നിറച്ചു വെച്ചിരിക്കുന്നത്. എങ്കിലും ആളുകളുടെ സേഫ്റ്റിയെക്കുറിച്ച് ചിന്തയുള്ള ഒരു നന്മയുള്ള മനുഷ്യനാണ് ഡ്രൈവർ. ആളുകൾ പറന്നു പോകാതിരിക്കാൻ കയറുകൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നത് കണ്ടില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഗുഡ് ബൈ.